ഹലോ, എൻ്റെ പേര് ചാർലി തുണ്ടത്തിൽ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് തേർത്തല്ലി മേരിഗിരി ഇടവാക് അംഗമാണ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയപ്പെടുവാൻ പോകുന്ന സാക്ഷ്യം, ഞാൻ ഒരു കരിങ്കൽ കോറ നടത്തുന്ന വ്യക്തിയായിരുന്നു. 2010 എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു തകർച്ച കടന്നു വരികയും ഞാൻ അതുവരെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ജീവിത അന്തസ്സുകളെല്ലാം തച്ചുടച്ച് ഞാനൊന്നുമല്ലാതെ ആയ ഒരു നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ യാതൊരു വഴികളുമില്ല. മനസ്സ് തകർന്ന് വേദനിച്ച് എന്തു ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ആരൊക്കെയോ കൂടി എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഒരു ധ്യാനം കൂടി, വീണ്ടും വീണ്ടും പല ധ്യാനങ്ങൾ കൂടിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് യാതൊരു തകർച്ചകളും കടന്നു വരില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ ധ്യാനങ്ങൾ കൂടി ദൈവികമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായി കടന്നു വരുവാനായിട്ട് തുടങ്ങി. ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയുള്ള എൻ്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും ഞാൻ അങ്ങനെ ദൈവിക ശുശ്രൂഷകൾക്കായി എന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ കൃപാലയം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും വെറും ചാർലിയായ എന്നെ പിന്നീട് ജനമറിയാൻ തുടങ്ങിയത് ബ്രദർ ചാർലി എന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണമെന്നുമുള്ള ഉൾബോധ്യങ്ങൾ നമ്മളിലേക്ക് നിറയുകയുമാണ് വേണ്ടത്. സഹനങ്ങളുടെ തീച്ചുളയിൽ കൂടി നടക്കുമ്പോൾ എല്ലാവരാലും കൈവേടിയപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെ നമ്മൾ നട്ടം തിരിയുമ്പോൾ കർത്താവായ യേശു എല്ലാത്തിനും അവന് ഉത്തരം തരുന്നവനാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ തമ്പുരാനോട് ചേർന്ന് ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പലവിധ ദൈവിക ശുശ്രൂഷകൾക്കായി ദൈവമെന്നെ എടുത്തുയർത്തുവാനായിട്ട് തുടങ്ങി. കൗൺസിലിംഗ് ശുശ്രൂഷകൾ കരസ്മാറ്റിക്കിൻ്റെ സോണൽ ലെവലിലുള്ള നേതൃത്വത്തിലേക്ക് ഇടവകയുടെ കൈക്കാരനായി കമ്മിറ്റിക്കാരനായി ഒക്കെ വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2017 December 6 പ്രഭാതത്തിൽ അന്ന് ദർശനയിൽ ശുശ്രൂഷയുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തെരുവിൽ വചനം പങ്കുവയ്ക്കണം, അങ്ങനെ എല്ലാം ഒരുങ്ങി ക്രമപ്പെടുത്തി പ്രഭാതത്തിൽ 2-3 റബ്ബർ ടാപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ ശക്തമായ മഴയുണ്ടാവുകയും ആ മഴയത്ത് എൻ്റെ തലയിലുള്ള ഹെഡ്ലൈറ്റ് ഞാൻ എടുത്ത് വയറിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് ഓടി വരുന്ന സമയത്ത് നടപ്പ് വഴിയൊന്നും കാണാൻ സാധിക്കത്തില്ല, പാമ്പ് കടിക്കുകയാണ് എന്നെ. പ്രിയമുള്ളവരെ, പാമ്പ് കടിച്ച് പെട്ടെന്ന് വീടിൻ്റെ ഒരു 10 അടുത്തെത്തിയപ്പോഴാണ് പാമ്പ് കടിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 2 മുമ്പ് പാമ്പ് കടിയേക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായായിരുന്നു. ഞാൻ എൻ്റെ ഒരു പാമ്പ് കടിച്ച സുഹൃത്തിനോട് ചോദിച്ചു, പാമ്പ് കടിക്കുമ്പോൾ എങ്ങനെയാണ് ജോസേ, വേദന ഉണ്ടാവുമോ? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ചാർലിച്ചേട്ടാ, പാമ്പ് കടിക്കുന്ന നിമിഷം തലച്ചോറിലേക്ക് ഇടിമിന്നൽ പോലെ വേദന പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പാമ്പ് കടിച്ച നിമിഷം അങ്ങനെ തന്നെയായിരുന്നു വേദന ഉണ്ടായിരുന്നത്. പാമ്പിനെ ഞാൻ കാണുന്നില്ല. ആ സെക്കൻഡിൽ കാല് കുടഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ രക്തം ഇങ്ങനെ ചീറ്റുന്നു. കാല് കഴുകി, ഭാര്യ കാല് കഴുകി, ഉടനെ ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് അയൽവക്കത്തെ വീട്ടിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. തിരിച്ച് ആ പാമ്പ് കടിച്ച വഴിയിൽ കൂടി തന്നെ അയൽവക്കത്തെ വീട്ടിൽ ചെന്നു. ഞാൻ തന്നെ കാറ് ഓടിച്ചു. ആ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ആ സഹോദരനെയും കൂട്ടി എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ നീ കാറ് ഓടിക്കണമെന്ന്
അയൽവാസിയോട് പറഞ്ഞ് അയൽവാസിയെ അടുത്തിരുത്തി ആസ്പത്രിയിലേക്ക് പോയി. ആസ്പത്രിയിൽ ചെന്ന് അവര് ബ്ലഡൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു വിഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ വേദന കണ്ടപ്പോൾ ആസ്പത്രി ഡയറക്ടർ പറഞ്ഞു ഒരു വിഷകാരിയെ ഒന്ന് കാണിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിഷകാരിയുടെ അടുത്ത് പോയി. വിഷകാരി അവിടെ ചെന്നപ്പോൾ വിഷകാരി പറഞ്ഞു ഇത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പാണ്, 3 ദിവസം ഒറ്റമൂലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റത്തിലുള്ള എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ അവിടെ നിന്നു. 1 ദിവസത്തെ ഒറ്റമൂലി കഴിഞ്ഞു. 2ാം ദിവസം ഒറ്റമൂലി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വൈകുന്നേരം പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമായ കർത്താവ് എന്നെ ഈ ഭൂമിയിൽ നിന്നും വിളിക്കുവാനായിട്ട് തീരുമാനിച്ചുവെന്ന്. ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി ആരോടും പറഞ്ഞില്ല. ഞാൻ ഒരുങ്ങിയ നിമിഷം ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടോ എന്ന് ഓർത്തു നോക്കി. അപ്പോൾ ഒരു വ്യക്തിയെ എൻ്റെ മനസ്സിലേക്ക് കർത്താവ് കാണിച്ചു തന്നു. കാരണം മരിക്കാൻ പോകുന്ന എനിക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനപ്പോൾ തന്നെ ആ വ്യക്തിയെ ഫോണിൽ വിളിച്ചു. എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 100% എനിക്ക് അറിയാമായിരുന്നു എൻ്റെ കുഴപ്പമല്ല. ആ പുള്ളിയോട് എനിക്കൊന്ന് അരിശപ്പെട്ട് പറയേണ്ടതായിട്ട് വന്നു. അതിന് ചാർലി എന്തിനാണ് എന്നോട് ക്ഷമ പറയുന്നത്, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ ഫോൺ വെച്ചു. ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി. പ്രിയമുള്ളവരെ, 3ാം ദിവസം ആ രാത്രി എനിക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. വേദനകൾ സഹിക്കുവാൻ പറ്റാതെ ശരീരം മൊത്തം നീര് വെച്ച് എൻ്റെ 2 കിഡ്നിയും പ്രവർത്തനം നിന്നു. പ്രഭാതമായപ്പോൾ എന്നെയും കൊണ്ട് എൻ്റെ അളിയന് കോഴിക്കോട് മിംസിലേക്ക് യാത്രയാവുകയാണ്. വണ്ടി അവിടെയും നിർത്തുന്നില്ല, ചീറിപ്പാഞ്ഞ് കടന്നുപോയി 2-2.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് മിംസിലെത്തിച്ചു. അബോധാവസ്ഥയിലേക്ക് ഞാൻ പോയതായിട്ട് മനസ്സിലായി, പക്ഷെ ഉള്ളിൽ ബോധമുണ്ട്. അവിടെ ചെന്ന് കയറ്റി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വളരെ വൈകിപ്പോയി, 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എന്നെ ICU മാറ്റുന്നു. ICU കയറ്റി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കാർട്ടിലേക്ക് ഷോൾഡർ തുളച്ച് പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കി. ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോഴും ബ്ലഡ് എടുക്കണം. ഈ ബ്ലഡ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും സിറിഞ്ചിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഒരു കട്ടയായി തീരുകയാണ്. ലാബിലേക്ക് ബ്ലഡ് എത്തുന്നില്ല. അങ്ങനെ മണിക്കൂറുകൾ അങ്ങനെ നീണ്ടുപോയി. മരുന്നുകൾ ഒന്നും ശരീരം പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ദൈവമായ കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന പറഞ്ഞു. 2017 മുമ്പ് തന്നെ നിനക്ക് രോഗസൗഖ്യം ഞാൻ തന്നു കഴിഞ്ഞതാണ്. അതിൻ്റെ അനന്ത അഭിഷേകം നിന്റെ ശരീരത്തിലേക്ക് നിറയുവാനായിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ അതുപോലെ വിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, 2017 മുമ്പ് എൻ്റെ ശരീരത്തിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം നിറയുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെ ഒരു ഐസ് കട്ട വെക്കുമ്പോൾ എന്നതുപോലെ ഒരു തണുപ്പ് ഇറങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് ശരീരത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ നിമിഷം മുതൽ ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോഴും ബ്ലഡ് കുത്തിയെടുക്കുകയാണ്. ബ്ലഡ് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഞരമ്പിൽ നിന്നല്ല, ആർട്ടറി ഞരമ്പിലൂടെയാണ്, അതായത് അസ്ഥിയുടെ ചേർന്ന് പോകുന്ന വലിയ ഞരമ്പിൽ നിന്ന് നേരെ സൂചി കുത്തിയിറക്കുകയാണ്. അങ്ങനെ 2 കൈകളും കുത്തി, കൈയെല്ലാം നീര് വെച്ചു. അവസാനം ബ്ലഡ് കുത്തിയിട്ട് കിട്ടുന്നില്ല. അവസാനം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഷോളറിലിട്ടിരിക്കുന്ന ആ ഞരമ്പിലേക്ക് അവർ ബ്ലഡ് എടുക്കാമെന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. വേറെ എങ്ങനെയും ബ്ലഡ് കിട്ടുന്നില്ല. ഈശോ പറഞ്ഞ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിമിഷം മുതൽ ബ്ലഡ് എടുക്കുമ്പോൾ സിറിഞ്ചിൽ നിന്ന് പാത്രത്തിൽ ഒഴിക്കുന്നു, കട്ടയാകുന്നില്ല. ഉടനെ നേഴ്സുമാർ ലാബിലേക്ക് ഓടുന്നു, ടെസ്റ്റുകൾ നടക്കുന്നു. അങ്ങനെ ആ നിമിഷം മുതൽ ശരീരത്ത് മരുന്നുകൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ICU കിടക്കുമ്പോൾ ഞാൻ കാണുന്ന ദിവ്യമായ ദർശനം, പരിശുദ്ധ അമ്മ ഉണ്ണീശോയെയും കൊണ്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. പരിശുദ്ധ അമ്മ ഇട്ടിരിക്കുന്നത് ഒരു വെളുത്ത ഉടുപ്പാണ്.
ഉണ്ണീശോ ഒരു കുഞ്ഞു വെളുത്ത ഉടുപ്പ്. ഉണ്ണീശോ അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശതി കളിച്ച് നോക്കുമ്പോൾ അമ്മ ഒരു കുഞ്ഞ് അടി കൊടുത്തിട്ട് എന്നെ ചൂണ്ടിക്കാണിക്കും. ഉണ്ണീശോ എന്നെ ഒന്ന് ചിരിച്ചു കാണിക്കും. എപ്പോഴൊക്കെ ഞാൻ കണ്ണടയ്ക്കുന്നുവോ ആ ദിവ്യമായ ദർശനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വീണ്ടും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ശരീരത്ത് മരുന്നുകൾ കുറേശ്ശെ പിടിക്കുവാൻ തുടങ്ങി. വീണ്ടും ഞാൻ കാണുന്ന ദിവ്യമായ ഒരു ദർശനം, ഈശോ എന്നെയും കൊണ്ട് അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു, ഭൂമിയിൽ കൂടെ അല്ല പോകുന്നത്. പ്രിയമുള്ളവരെ, എന്നെ അറിയാവുന്ന ആൾക്കാരെല്ലാം പള്ളികളായ പള്ളികളിൽ, ശാലോമിൽ, എടവക ദേവാലയങ്ങളിൽ പ്രത്യേകമായ വിശുദ്ധ ബലിയും അതുപോലെ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത്. കാണുന്ന ഒരു ദർശനം, എൻ്റെ ബോഡി അവിടെ കിടക്കുന്നു. ജീപ്പൊക്കെ കട്ടറിൽ നിന്ന് ചാടുന്നത് പോലെ ഒരു ജെർക്കിങ് ഉണ്ടാകുന്നു. ആ നിമിഷമാണ് എൻ്റെ ശരീരത്ത് വേദനകൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉടനെ നാട്ടിലൊക്കെ മരിച്ച് ബോഡി കൊണ്ടുവരുന്നതും ഒക്കെ നോക്കി ആൾക്കാർ ഇരിക്കുവാൻ തുടങ്ങി. കാരണം റോഡ് പണി നടക്കുന്നത് കൊണ്ട് വീടിൻ്റെ അടുത്തേക്ക് വാഹനം കയറിയല്ല, അവിടുന്ന് ആൾക്കാരൊക്കെ കൂടെ മണ്ണൊക്കെ ഇട്ട് വണ്ടി ആംബുലൻസ് വന്നാൽ കയറണോ എൻ്റെ ആ സ്ഥിതികളൊക്കെ ആക്കി. അങ്ങനെ കടന്നുപോയി. പ്രിയമുള്ളവരെ, ഈ സഹനത്തിലൂടെയെല്ലാം ദൈവമായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം എനിക്ക് തമ്പുരാനോട് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, ഈ സഹനങ്ങൾ നിരന്തരമായി കടന്നു വരുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സഹനം? പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:2 നമ്മൾ കാണുകയാണ്, ഫലം തരുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് അവിടുന്ന് വെട്ടി ഒരുക്കുമെന്ന്. ഈ വെട്ടി ഒരുക്കൽ നടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേദനിക്കും, നമുക്ക് നൊമ്പരപ്പെടും. അപ്പോൾ ദിവ്യനാഥന്റെ ആ നൊമ്പരങ്ങളോട് ചേർത്ത് നമ്മുടെയും ആ സഹനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.